നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ഡയറക്ടർ സംരക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് വരാം. മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ഡയറക്ടർ സംരക്ഷിക്കുന്നു. വിജിലൻസ് ഡയറക്ടർ വിൻസനൻ പോളിനെതിരെ ഗുരുതര ആരോപണവുമായി ബിജു രമേശ്. കെ ബാബുവിനെതിരായ ത്വരിത അന്വേഷണം വിൻസനൻ പോൾ അട്ടിമറിക്കുന്നു എന്ന് ബിജു രമേശ് പറഞ്ഞു. ജേക്കബ് തോമസിനെ അന്വേഷണത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തിയെന്നും വിൻസനൻ പോൾ കേസിൽ നേരിട്ട് ഇടപെടുന്നുവെന്നും ബിജു രമേശ് പീപ്പിൾ ടി വിയോട് പറഞ്ഞു. ആ റിപ്പോർട്ടിലേക്ക്. കെ ബാബുവിനെതിരെയുള്ള ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ വിജിലൻസ് വഴിവിട്ട് ശ്രമിക്കുന്നതായി കേസിലെ പ്രധാനവാദി ബിജു രമേശ്. ഉന്നതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിജിലൻസ് മേധാവി വിൻസനം പോളിന്റെ ഒത്താശയോടെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതെന്നും ബിജു രമേശ് പറഞ്ഞു. ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന DOSP രമേശിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ബിജു രമേശ് പറയുന്നു. മന്ത്രി മാണിക്കെതിരെയുള്ള 164 പ്രകാരമുള്ള കേസ് അന്വേഷിക്കാൻ മാത്രമാണ് തന്നെ വിജിലൻസ് മേധാവി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും കെ ബാബുവിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടെന്നും ഈ ഉദ്യോഗസ്ഥൻ വാശി പിടിച്ചതായും ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. 164 എടുത്താൽ മതി, അതിനോട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് SP അവസാനം DYSP പറയുകയുണ്ടായത്. അത് എനിക്ക് DGP വിളിച്ച് പറഞ്ഞു 164 മാത്രം അന്വേഷിച്ചാൽ മതി, അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അയാൾ ആവർത്തിച്ച് പറഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണം കൈമാറുന്നതിൻ്റെ ദൃക്സാക്ഷികളായ രാധാകൃഷ്ണൻ, റഫീസ് എന്നിവരെ 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത് സമ്മർദ്ദത്തിലാക്കിയതായും ബിജു രമേശ് വ്യക്തമാക്കുന്നു. പണം കൈമാറുന്ന ദിവസം കെ ബാബു ഇട്ടിരുന്ന ഷർട്ടിൻ്റെ നിറം, നെയിംബോർഡിൻ്റെ അക്ഷരത്തിൻ്റെ വലുപ്പം, മുറിയിലെ കാർപ്പറ്റിൻ്റെ നിറം തുടങ്ങി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇവരോട് ചോദിച്ചതെന്നും നൽകിയ മൊഴി വായിക്കാൻ അനുവദിക്കാതെ ഒപ്പിടാൻ നിർബന്ധിച്ചതായും ബിജു രമേശ് പറയുന്നു. കേസ് 100% അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ രമേശ് പ്ലാൻ ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. രമേശിനെ ഒന്നുകിൽ കെ ബാബു പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്വാധീനങ്ങൾ കൊണ്ട് രമേശിനെ ഈ കേസ് ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഇത്രയും പ്രബലമായ ഒരു കേസ് ഒരു DYSP മാത്രമായിട്ട് അന്വേഷിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രി കെ ബാബുവിനെതിരെയുള്ള കേസ് അന്വേഷണം അടിയന്തിരമായി അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നതായി ബിജു രമേശ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. വി ജമിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചർച്ചയിലേക്ക് വരാം. മന്ത്രി കെ ബാബുവിനെ വിജിലൻസ് ഡയറക്ടർ സംരക്ഷിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണമാണ് ഡോക്ടർ ബിജു രമേശ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് കൈരളി പീപ്പിൾ TVയോട് നടത്തിയ പീപ്പിൾ TVക്ക് നൽകിയ അഭിമുഖത്തിൽ. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡൻ്റ് ആയ ഡോക്ടർ ബിജു രമേശ് തന്നെയുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആൻ്റണി രാജു, മുൻ MLA കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് D.സുഗതൻ, മാധ്യമപ്രവർത്തകരായ ശ്രീ SR ശക്തിധരൻ, ശ്രീ A.സജീവൻ, MLA മുൻ ചീഫ് വിപ്പുമായ ശ്രീ PC ജോർജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ഇന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്, അതായത് ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിൻ്റെ ഡയറക്ടർക്ക് നേരെ തന്നെയാണ് താങ്കളുടെ അമ്പ്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇന്ന് ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞത്? ഇത്തരമായിരിക്കാം നേരിട്ട് മന്ത്രിക്ക് പണം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് വസ്തുതാപരമായി ശരിയാണെന്ന് എനിക്കറിയാമല്ലോ. അത് ഈ ഡോക്ടറെ മനസ്സിലാക്കിക്കോളൂ. അതായത് KM മാണി കാശ്യം മേടിച്ച് അതാ 10 കോടി രൂപ ബാബുവിന് കൊടുത്ത 1 കോടി എനിക്കെന്തിനാ? 1 കോടി പോരാ, 5 എങ്കിലും താന്നും പറഞ്ഞ മാണി വഴക്കുണ്ടാക്കിയത്. ഞാനൊരു മധ്യസ്ഥ വഹിച്ച ആളല്ലേ. ഈ ഉണ്ണീന്ന് പറയുന്ന പാറുടമ മുതലാളി ഞാനുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് വിജിലൻസ് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് വ്യക്തമായ തെളിവും കൊടുത്തിരിക്കുക. ആ തെളിവൊന്നും നിഷേധിക്കാൻ പാറുടമ ഉണ്ണിക്ക് കഴിയല. അതുപോലെ തന്നെ കാശ് കൊണ്ടക്കൊടുത്ത ചരിത്രവും അതിന് 3-ാമത്തെ ഗഡവും മാണിക്ക് കൊടുക്കാൻ. ശ്രീ PC ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് DSP നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതായത് കൈരളി TVയുടെ ഇതേ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർ ബിജു രമേശ് KM മാണിക്കെതിരെ മാണി സാറിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് അതേ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് PC ജോർജ് പറഞ്ഞ കാര്യം താങ്കൾ ഓർക്കണം. അതായത് KM മാണിക്കും കൊടുത്ത കാര്യം മാത്രമല്ല പറയേണ്ടത്, കോൺഗ്രസ് മന്ത്രിമാർക്കും കൊടുത്ത കാര്യം. അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചത് കെ ബാബുവിനെ തന്നെ ആയിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. April 28 വരെ ബാബുവിനെ കുറിച്ച് രമേശ് ഒന്നും പറഞ്ഞില്ലല്ലോ. അത് അറിയാൻ പറയേണ്ടതൊക്കെ April 28 വരെ. ഒക്ടോബറിൽ ആരംഭിച്ചതാണ് ബാർക്കോഴ വിവാദം. April 28 ശേഷമാണ് പറയുന്നത്. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്.
ഇതിനെ കേവലം ബ്ലാക്ക് മെയിലിംഗ് ആയി മാത്രം ചുരുക്കി കാണാൻ കഴിയുമോ? ക്ലിയർ കേസ് അല്ലേ, ക്ലിയർ കേസ് ബ്ലാക്ക് മെയിൽ തീർച്ചയായിട്ടും കാണാൻ കഴിയില്ല. കാരണം ഇതൊരു ഒരു കേസാണ്, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേക്ക് ബ്ലാക്ക് മെയിലിംഗ് കാണുന്ന പറഞ്ഞ തള്ളി സ്വാഭാവികമായിട്ടും സൂതം വക്കീലിന് നമുക്ക് കോൺഗ്രസ്സുകാർക്ക് മൊത്തമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് നേതാക്കന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ബിജു രമേശ് പറയുന്നു ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന്. ബിജു രമേശിൻ്റെ കാർ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് തയ്യാറാണ് എന്ന്. പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ ഒരാൾ ബാബുവാണ്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം നുണ പരിശോധന ഒരു ശാസ്ത്രീയ കോടതിയുടെ മുമ്പാകെ പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായ തെളിവല്ലെങ്കിൽ പോലും നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്നിവർ പറയുമ്പോൾ അവർക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണല്ലോ. അവരെന്നാരോ എന്തോ ആയിക്കോട്ടെ, അവർ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ട കാര്യമുണ്ട്. അപ്പം ഇതൊക്കെ ഇനി എന്തായാലും വിജിലൻസ് ഡയറക്ടർ ബാബുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ഇല്ലെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും തീരുമാനത്തിലെത്തണമല്ലോ. ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടാന്ന് തീരുമാനിക്കണം. അല്ലെങ്കിൽ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒപ്പം നിൽക്കാതെ പോയത്? സമ്മർദ്ദം കൊണ്ട്, രാഷ്ട്രീയപരമായ സമ്മർദ്ദം കൊണ്ട്. അദ്ദേഹത്തിന്റെ ബാർ സസ്പെൻഡ് ചെയ്യുകയും ഒരാഴ്ചത്തോളം അദ്ദേഹത്തെ ബാർ പൂട്ടിയിടിച്ചു. അപ്പൊ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന്റെ ഇത് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യും എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയാൻ ഒരു കാര്യം. ആ സമയത്തിന്റെ ബാർ മന്ത്രിയാണ് സുതാര്യത. അത് സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി സി ജോർജ്, ഡോക്ടർ ബിജു രമേശ്, അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ എസ് ആർ ശക്തിധരൻ, അഡ്വക്കേറ്റ് ഡി സുഗതൻ, ശ്രീ എ സജീവൻ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വീസ് ചർച്ച ഇവിടെ അവസാനിക്കുന്നു.